നമസ്കാരം. പ്രശസ്ത ബോളിവുഡ് താരമായ ആമീർ ഖാൻ, അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ശക്തമായി ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സിനിമാ മേഖലകളിൽ എല്ലാം ഉയരുന്നത്. ആമീർ ഖാൻ കഴിഞ്ഞ ദിവസമാണ് തുർക്കിയിൽ ഉണ്ടായിരുന്നത്. തുർക്കിയിൽ അയാളുടെ ഏറ്റവും അവസാനത്തെ ഫിലിം പ്രോജക്റ്റായ ലാൽ സിംഗ് ഛദ്ദ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് അയാൾ തുർക്കിയിലെത്തിയത്. തുർക്കിയിൽ പ്രസിഡന്റ് എർദോഗന്റെ ഭാര്യ എമിൻ എർദോഗനെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി രാഷ്ട്രീയ വിഷയങ്ങളും മറ്റ് സാമൂഹിക കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്തതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനം. ശരിക്കും ഈ വിവാദങ്ങളിൽ കഴമ്പുണ്ടോ? ആമീർ ഖാൻ എന്ന ഒരു കലാകാരൻ ഒരു രാജ്യത്തെത്തുന്നു, ആ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെ അല്ലെങ്കിൽ പ്രസിഡന്റിനെയൊക്കെ ഭരണാധികാരികളെയൊക്കെ നേരിട്ട് കാണുന്നു, അവരുമായി ചർച്ച ചെയ്യുന്നു, ഇതിൽ ഇത്ര അസ്വാഭാവികമായി എന്താണ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം മറുവശത്തും ഉയരുന്നുണ്ട്. ഇത്തരം നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് വേണം ഇതിന് മറുപടിയായി പറയാൻ. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം എല്ലാ കലാകാരന്മാരെയും ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനവും സ്നേഹവും നൽകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിന് ജാതി, മത അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചരിത്രാതീത കാലം മുതൽ തന്നെ അങ്ങനെയാണ്. ഏത് രാജാക്കന്മാർ വന്നാലും ആര് വന്നാലും കലാകാരന്മാർക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഈ കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരന്മാരുടെ പരിവേഷമുള്ള ചില രാഷ്ട്രീയക്കാർ അവർ കൃത്യമായി ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമായിട്ട് മാത്രമേ ഈ ആമീർ ഖാന്റെ ഈ ഒരു പ്രവൃത്തിയെ കാണാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് അത്ര നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയല്ല. അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ആമീർ ഖാൻ എന്ന വ്യക്തി തന്നെയാണ്. 2015 മുതൽ തന്നെ ആമീർ ഖാന് അസ്വസ്ഥത തുടങ്ങിയതാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ കുറിച്ച്. ആ രാഷ്ട്രീയത്തെ കുറിച്ച് അസ്വസ്ഥത തോന്നുന്നതിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണാധികാരികളെ കുറിച്ച് അസഹിഷ്ണുത ഉണ്ടാകുന്നതിലോ ഒന്നും യാതൊരു തെറ്റുമില്ല. കാരണം ജനാധിപത്യമാണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയാം. പക്ഷേ ആമീർ ഖാൻ ബുദ്ധിപൂർവം ആണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ സട്ടിലായി, വളരെ പരോക്ഷമായാണ് അയാൾ ഹിന്ദു വിരുദ്ധതയും അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധതയും അയാൾ അയാളുടെ സിനിമകളിലും പ്രവൃത്തികളിലും പ്രസ്താവനകളിലും ഒക്കെ വളരെ നിഷ്കളങ്കമായി കൂട്ടിച്ചേർക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിരവധി ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. എന്നു മാത്രമല്ല, ഇയാൾ ഒരു ക്ലോസറ്റ് ഇസ്ലാമിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തോട് ആഭിമുഖ്യം ഉള്ള ആളാണ് എന്ന് സംശയിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇങ്ങേരുടെ പ്രവർത്തികളുടെ ഭാഗമായി കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കലാകാരനാണ്, കലാകാരന് സ്വന്തമായി അഭിപ്രായമുണ്ട്. പക്ഷെ ഇത് രാജ്യവിരുദ്ധതയോളം എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം. ആമീർ ഖാനെ കുറിച്ച്, ആമീർ ഖാൻ 2015 മുതൽ ഈ രാജ്യത്ത് ജീവിക്കാൻ ഇനി എനിക്ക് പറ്റില്ല, എന്റെ ഭാര്യ പറഞ്ഞു ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകണമെന്ന് എന്നൊക്കെ പരസ്യ പ്രസ്താവന നടത്തിയാണ്. 5 വർഷം കഴിഞ്ഞിട്ടും പുറത്തു പോയില്ല എന്ന് മാത്രമല്ല, അയാളുടെ ജീവിതവും അയാളുടെ സിനിമാ പ്രോജക്റ്റും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രസിഡന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, നമ്മളുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്, നമ്മളുടെ സുഹൃത്ത് രാഷ്ട്രമാണ്. ഇസ്രായേലിന്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു മുംബൈയിലെത്തിയപ്പോൾ കാണാൻ കൂട്ടാക്കാതെ മാറി നിന്ന ഒരാളാണ് ആമീർ ഖാൻ. ആമീർ ഖാൻ മാത്രമല്ല, മറ്റും രണ്ട് ഖാൻമാരും, സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ആ മീറ്റിംഗിൽ മനഃപൂർവ്വം മാറി നിന്നു. എന്ന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കലാകാരന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അക്ഷയ് കുമാറിനെ പോലുള്ള സിനിമാ താരങ്ങൾ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിരുന്നു. ഇവരെല്ലാം പോയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദം പങ്കുവെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ മൂന്ന് ഖാൻമാരാണ് മാറി നിന്നത്. അതിന്റെ പിന്നിലെ ഒരു പ്രധാന പ്രേരക ശക്തി ഈ ആമീർ ഖാൻ തന്നെ ആയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ആമീർ ഖാന്റെ സിനിമകൾ പലതിലും ഒരു ദേശീയ വിരുദ്ധത അല്ലെങ്കിൽ ഒരു നമ്മുടെ സംസ്കാരത്തോടുള്ള ഒരു വിരുദ്ധ മനോഭാവം വളരെ പ്രകടമാണ്. പി കെ പോലെയുള്ള സിനിമകളിലൊക്കെ അത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ തുർക്കി, എന്തിനാണ് തുർക്കിയിൽ പോയിട്ട് തുർക്കിയുടെ പ്രസിഡന്റിന്റെ ഭാര്യയെ ആമീർ ഖാൻ കാണുന്നത്, ചർച്ച ചെയ്യുന്നത്? ഇവർ തമ്മിൽ എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? അവിടെയാണ് ഇത് ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് എടുത്തു പറയാൻ കാരണം. അതിന് കാരണം തുർക്കി തന്നെയാണ്. തുർക്കി ഇന്ന് ലോകത്ത് തന്നെ
ഇസ്ലാമിക ഭീകരവാദം പരത്തുന്ന ഇസ്ലാമിക ഭീകരവാദ ശക്തികൾക്ക് പ്രചോദനം നൽകുന്ന സഹായങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രമായി തുർക്കി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ന് ലോക മുസ്ലിങ്ങളുടെ രക്ഷകനായി അവതരിക്കാൻ ശ്രമിക്കുകയാണ് പ്രസിഡന്റ് എർദോഗൻ. നമ്മൾ നേരത്തെയും പ്രസിഡന്റ് എർദോഗനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ പുതിയൊരു ഖലീഫയായി മാറാനുള്ള ശ്രമമാണ്. അറബ് ലോകത്തെ സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങളെ പോലും പിന്തള്ളിക്കൊണ്ട് ലോക മുസ്ലിങ്ങളുടെ സംരക്ഷക വേഷം കെട്ടാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ശ്രമത്തിലാണ് പ്രസിഡന്റ് എർദോഗൻ. ആ പ്രസിഡന്റ് എർദോഗൻ ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കും അതേപോലെ മോസ്കുകൾക്ക് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ വലിയ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി തുർക്കിയുടെ സർക്കാരിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഫ്രിക്കയിലും സിറിയയിലും ഒക്കെയുള്ള ഭീകര സംഘടനകൾക്ക് മാത്രമല്ല കാശ്മീരിലെ ഭീകരവാദികൾക്കും വിഘടനവാദികൾക്കും പോലും വളരെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രമാണ് തുർക്കി. ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ് പ്രസിഡന്റ് എർദോഗൻ. ലോകത്ത് ആരും നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം, തുർക്കി ജനത നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാശ്മീരി വിഘടനവാദികളോട് തുറന്നു പറഞ്ഞ ആളാണ് പ്രസിഡന്റ് എർദോഗൻ. ഈ അടുത്ത ദിവസങ്ങളിലാണ് അയാളുടെ അങ്ങനെ ഒരു പ്രസ്താവന വന്നത്. നമ്മളുടെ സൈനികരെ കൊല്ലുകയും നമ്മളുടെ രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭീകരവാദികൾക്കാണ് ഓപ്പൺ സപ്പോർട്ട് കൊടുക്കുന്നത് തുർക്കി എന്ന രാജ്യം. ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്കാണ് ആമീർ ഖാൻ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ അറിയുന്ന അനുസരിച്ച് പ്രസിഡന്റ് എർദോഗനുമായിട്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആമീർ ഖാൻ ശ്രമിച്ചിരുന്നു. അത് ലഭിച്ചില്ല. പകരം പ്രസിഡന്റിന്റെ ഭാര്യ എമീൻ എർദോഗനാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തത്. ആ കൂടിക്കാഴ്ചയ്ക്ക് റിക്വസ്റ്റ് അങ്ങോട്ടാണ് ആമീർ ഖാൻ കൊടുത്തത്. ആമീർ ഖാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തെ ഭരണാധികാരികളെ നേരിട്ട് കണ്ടത് എന്തിനാണ്? ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതല്ലേ? നമ്മളുടെ എംബസി ഇസ്റ്റംബൂളിലുണ്ട്. എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. എംബസിയിൽ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു, പക്ഷേ എംബസിയിലെ ആരും തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. 1-to-1 മീറ്റിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാണ്, എന്താണ് ഈ മീറ്റിംഗിൽ ചർച്ച ചെയ്തത്? ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമല്ല. അപ്പോൾ എന്തായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ പിന്നിലുള്ള ചേതോവികാരം? വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഭീകരവാദ സംഘടനകളുടെയും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, ഭാരതവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുടെയും ഒക്കെ ഒരു ആശ്രയ കേന്ദ്രമായി തുർക്കി മാറുമ്പോൾ ആ തുർക്കിയോടൊപ്പം താനും ഉണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശം തുർക്കി സർക്കാരിന് മാത്രമല്ല ഇന്ത്യയിലെ ദേശവിരുദ്ധ ശക്തികൾക്കും നൽകാൻ വേണ്ടി തന്നെയാണ് ആമീർ ഖാൻ ആ മീറ്റിംഗിൽ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമല്ല എന്ന് നമ്മൾ തുടക്കത്തിലേ പറയുന്നത്. ദേശവിരുദ്ധ ശക്തികൾക്ക് വേണ്ട എല്ലാ പ്രചോദനം കൊടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധികളെ പോയി കാണുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ആമീർ ഖാൻ അവർക്ക് നൽകാൻ ശ്രമിക്കുന്നത്. അത് തുർക്കി സർക്കാരിന് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കും ഉള്ള സന്ദേശമാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഞാൻ വഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താം. ആ ഒരു സന്ദേശം കൃത്യമായി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആമീർ ഖാൻ തുർക്കിയുടെ പ്രസിഡന്റിന്റെ ഭാര്യയെ എമീൻ എർദോഗനെ പോയി കണ്ടത് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിയമപരമായി ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിയില്ല. കാരണം ഒരു ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ് തുർക്കി. ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തെ പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങളെ കാണുന്നതിൽ നിയമവിരുദ്ധമായി യാതൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ ആമീർ ഖാൻ വാദിക്കാം. പക്ഷേ ആമീർ ഖാൻ ആരാണെന്നും ആമീർ ഖാന്റെ ചിന്ത എന്താണെന്നും ആമീർ ഖാന്റെ മനസ്സ് എവിടെയാണെന്നും കൃത്യമായി തന്നെ ഒരർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ. ഇങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കലാകാരന്മാരായി അവരെ കാണുകയോ അല്ലെങ്കിൽ കലാകാരന്മാർ എന്നുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയെങ്കിലും കൊടുക്കണോ എന്നുള്ളത് ആലോചിക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. നമസ്കാരം.